Hey guys, it's me, MS Solutions. Ini endine vera solutions ante priyapetta SSLC kazhinja plus 1 result plus 1 ilekku ethiya vidyarthikale. Eda njan oru karyam parayatte. Innu April 3am theyadi valuation camp start cheythu. Pala kuttikalum enikku message cheyunu sir, ende paper nalloru teacher aayirikkile nokkunnundavva. Sir onnu predict cheyyo enikku ethra A plus kittum ennokke ende priyapetta cherupakkara. Ende priyapetta cherupakkari enikku ningale ormapeduthanallathu idaanu. Verde tension adichu വെറുതെ ടൈം വേസ്റ്റ് ആക്കലട. കാര്യം നിന്റെ പേപ്പർ ആര് നോക്കിയാലും അതിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എ പ്ലസ് എന്ന് പറയുന്ന നിലവാരമുള്ള റിസൾട്ടിലേക്ക് എത്തിയിരിക്കും. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇന്നത്തെ ഒരു ദിവസത്തിനൊരു പ്രത്യേകത, പല കുട്ടികളും ചോദിക്കുന്നു സാർ വാല്യുവേഷൻ ക്യാമ്പിൽ എന്തായി, ഒരു ദിവസം കൊണ്ടൊന്നും വാല്യുവേഷൻ ക്യാമ്പിൽ എന്തായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം ഈ ഒരു ദിവസം ഏത് പിന്നെ പേപ്പറുകൾ വേണമെങ്കിലും അവർക്ക് നോക്കാം. പല ടീച്ചേഴ്സും ഉണ്ടാവും, പല ടീച്ചേഴ്സും ഉണ്ടാവും. എല്ലാ ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്ട് ഉള്ളവർ വളരെ കുറവായിരിക്കും, ചുരുക്കം ഇല്ല, ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് വാല്യുവേഷൻ ക്യാമ്പിൽ പോകുന്ന ഒരു 10-20 ടീച്ചേഴ്സിന് എനിക്ക് പരിചയമുണ്ട്. 10-ാം ക്ലാസ് ആണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും അവർക്ക് അവരോട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരെന്തായാലും പിന്നെ ഒരു നോമ്പൊക്കെ തുറന്ന് അവരെനിക്ക് റിപ്ലൈ തരും. അപ്പോൾ അവരിലൂടെ എനിക്കൊരു അറിയാൻ പറ്റും ഏകദേശം എന്താ പറയുക, ഈ ഒരു റിസൾട്ട് ഒരുപാട് ഇപ്പോൾ എ പ്ലസ് കുറേ കുട്ടികൾക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ എ പ്ലസിൻ്റെ എണ്ണം കുറവാണെന്നൊക്കെ ഉള്ളൊരു കമൻറ്റുകൾ എനിക്ക് കിട്ടും. പക്ഷേ അത് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. കാര്യം കേരളത്തിൽ 427,000 കുട്ടികളുടെ പേപ്പർ നോക്കാനുണ്ട്. ഒരു ടീച്ചർ ഒരു ദിവസം 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെങ്കിൽ അത് 36 പേപ്പറാണ് ടീച്ചർ നോക്കുക. ഒരു ടീച്ചർ ഒരു ദിവസം 36 പേപ്പറാണ് നോക്കുക. ഇനി 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ ഒരു ടീച്ചർ 24 പേപ്പറാണ് നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചറിനും സമയമുണ്ട്, എല്ലാവർക്കും സമയമുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഓൾറെഡി 10-ാം ക്ലാസ് കഴിഞ്ഞു. May 2nd നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ മതി. റിസൾട്ട് ഇപ്പോൾ നാളെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതിലൊക്കെ ഒരു അന്തസ്സുണ്ട് ടെൻഷൻ അടിക്കുന്നതിൽ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇരുന്നിട്ട് എന്ത് വ്യാകുലതപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ പേപ്പർ നോക്കുന്നത് നല്ല ടീച്ചറായിരിക്കോ അല്ലേ, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അങ്ങനൊരു സംഗതിയില്ല. നല്ല ടീച്ചർ ചീത്ത ടീച്ചർ എന്നൊരു സംഗതിയില്ല. പേപ്പറിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതിനപ്പുറത്തേക്ക് യാതൊരുവിധ സംശയവും വേണ്ട. ഇനി ഏതൊരു ടീച്ചറാണെങ്കിലും ഒരു കുട്ടിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ആൻസർ പേപ്പറാണ് തൻ്റെ കയ്യിലുള്ളത് എന്ന കൃത്യമായ ബോധം ആ ടീച്ചർക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ട് കുട്ടികളെ തീരെ കണ്ടുവിടാത്ത, കുട്ടികൾ അങ്ങനെ അങ്ങോട്ട് മാർക്ക് വാങ്ങണ്ട എന്നുള്ളത്. അവർക്കൊന്നും അങ്ങനെ കഴിയില്ലടോ, പേപ്പറിലെ മാർക്ക് കുറയ്ക്കാനൊന്നും അവർക്ക് അങ്ങനെ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊരിക്കലും ടെൻഷൻ അടിക്കണ്ട. MS സൊല്യൂഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു കേരളത്തിലെ ബഹുഭൂരിപക്ഷം SSLC വിദ്യാർത്ഥികൾക്കും അന്തസ്സുള്ള റിസൾട്ട് ലഭിച്ചിരിക്കും. ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും. പിന്നെ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന കുട്ടികളില്ലേ, ടെൻഷൻ അടിക്കണ്ട. ഫുൾ എ പ്ലസിലേക്ക് എത്താനുള്ള ആൻസർ പേപ്പറിൻ്റെ ഓരോ ആൻസറുകളും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ സാർ ഞാൻ നമ്പർ ഇടാൻ മറന്നുപോയി, പേടിക്കേണ്ട. അതിനൊക്കെ അതിൻ്റേതായ വഴികൾ. ടീച്ചേഴ്സല്ലേ പേപ്പർ നോക്കുന്നത്, കുട്ടികളല്ലേ 10-ാം ക്ലാസ്, 15 വയസ്സായിട്ടല്ലേ ഉള്ളൂ. ഒരു SSLC പോലുള്ള വലിയൊരു എക്സാം, ചെറിയ എക്സാം അല്ല അത്. SSLC ചെറിയൊരു എക്സാം അല്ല, വലിയൊരു എക്സാമാണ്. ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഒരു പൊതു പരീക്ഷ നിങ്ങൾ എഴുതുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയ കുട്ടിയല്ലേ, ചിലപ്പോൾ നമ്പർ ഇടാൻ മറന്നുപോയിട്ടുണ്ടാവും, അല്ലെ ഒരു തിരക്കിൽ വിട്ടുപോയിട്ടുണ്ടാവും. സാർ മാർജിൻ്റെ ലെഫ്റ്റിലല്ല ഞാൻ നമ്പർ ഇട്ടത്, മാർജിൻ്റെ റൈറ്റിലാണ് ഞാൻ നമ്പർ ഇട്ടത്, എനിക്ക് മാർക്ക് കുറയോ. സാർ ഞാൻ ABC എയും ബിയും എഴുതി, പക്ഷേ സിക്ക് സീന്ന് എഴുതാൻ മറന്നുപോയി. എടാ അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങളുടെ പേപ്പറിൽ മാന്ത്രികത സൃഷ്ടിക്കാൻ പേപ്പർ വാല്യുവേഷൻ ക്യാമ്പിലെ അധ്യാപകർക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. MS സൊല്യൂഷൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ പെരുന്നാളൊക്കെയല്ലേ വരുന്നത്, വിഷുവൊക്കെയല്ലേ വരുന്നത്, ആ ഭാഗത്തേക്ക് നിങ്ങൾ ചിന്തിച്ചോ. ഇന്നലകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. ഇന്ന് എക്സ്പെരിമെൻ്റാണ്, പരീക്ഷണമാണ്. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു എക്സ്പെരിമെൻ്റ് തന്നെയാണ്. പക്ഷേ ഫ്യൂച്ചർ അതൊരു വേസ്റ്റ് പേപ്പറല്ല, അതൊരു ക്വസ്റ്റ്യൻ പേപ്പറല്ല. ഫ്യൂച്ചർ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന നിങ്ങളുടെ റിസൾട്ടിൻ്റെ പേരിൽ നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും നല്ലതായിരിക്കില്ല. നിങ്ങൾ ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു, റിസൾട്ട് വന്നപ്പോൾ 7A+ ആയിപ്പോയി, ചിലപ്പോൾ തകർന്നേക്കാം. അതുകൊണ്ട് വലിയൊരു റിസൾട്ടിനെ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കേണ്ടതില്ല. വലിയൊരു റിസൾട്ടിനെ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുകയേ വേണ്ട.
ചെറിയ എനിക്കൊരു അഞ്ചിൻ്റെ മുകളിൽ കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ചിന്തിച്ച് നോക്കി, അപ്പോൾ ഒരു എട്ടെണ്ണം കിട്ടുമ്പോൾ ഓ എന്താ സുഖം എന്താ സുഖം സാർ, എനിക്ക് ഫുൾ എന്നെ വേണം സാർ, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എടാ അങ്ങനെ കിട്ടൂടാ, നീ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും, ആരാ കിട്ടൂല എന്ന് പറഞ്ഞത്, നിനക്ക് കിട്ടുമെന്ന് തോന്നൂല. കാര്യം എന്നോട് ചോദിക്കുക, സാർ എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരു നടനാവാൻ താല്പര്യമുണ്ട്, ഓക്കെ, പക്ഷെ എനിക്ക് ഡൗട്ട് ഞാൻ ആവോ ആവൂലേ, എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല, അത് പറയാൻ പറ്റില്ല, ഫ്യൂച്ചറാണ്. പക്ഷെ നിങ്ങൾ പിന്നെ ഫുൾ എ പ്ലസിന് വേണ്ടി കഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമോ, കഷ്ടപ്പെട്ടിൻ്റെ കിട്ടും. ഞാൻ ഇപ്പോൾ നടനാ വേണ്ടി അത്ര കഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുക തന്നെ ചെയ്യും, പേടിക്കണ്ട. റിസൾട്ട് നിങ്ങളുടേതാണെങ്കിൽ, ഫുൾ എ പ്ലസ് എന്ന് പറയുന്നത് നിൻ്റെ റിസൾട്ടാണെങ്കിൽ നിന്നിലേക്ക് തന്നെ അത് എത്തും. എന്നാൽ അതിനേക്കാൾ വലിയ മറ്റെന്തെങ്കിലും നിനക്ക് നേടാനുണ്ടെങ്കിൽ, ലഭിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക. അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം എന്താണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ, ഫോണിൽ കളിക്കുകയാണോ, റീൽസ് തോണ്ടി കുത്തിരിക്കുകയാണോ, അല്ലെ ഒരു റീൽസ് മറ്റൊരുത്തൻ അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് കൂടെ റീൽസ് അയച്ചു കൊടുത്ത് അടിപിടിയാണോ, ഡ്രസ്സൊക്കെ എടുത്തോ, ഒന്ന് പറ, വെറുതെ നമുക്ക് ബോറടിക്കണ്ടല്ലോ. ഓക്കെ, വീണ്ടും കാണാം. മിസ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.